താങ്ക് യു ബാസിൽ. അതായത് ഇവിടെ പ്രധാനമായി ചോദിച്ചു വന്നൊരു ചോദ്യത്തിൽ ഒന്നാണ് എന്തുകൊണ്ട്. ഈ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് എന്ത് ഉത്തരമാണ് കിട്ടേണ്ടത് എനിക്കറിയാത്തത് കൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പം മുളകിനെരിവ്, പച്ചമാങ്ങയിൽ പുളിവ്, പഴത്തിൽ ഇനിപ്പ് നൈസർഗികമായിട്ടുള്ളതാണ്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ പിന്നെ കെമിസ്ട്രിയിലേക്ക് പോകണം. പിന്നെ അങ്ങനെ എന്തുകൊണ്ട് 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 എന്ന് ചോദിച്ചു പോയാൽ അതിങ്ങനെ ചോദിച്ചോണ്ടേ ഇരിക്കാമെന്നല്ലാതെ മറ്റ് എനിക്ക് മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. ഇനി ഈ നിരീശ്വരവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണുന്നത് അതൊരു ചിന്താ പദ്ധതിയാണ്. അത് മതത്തിന് പകരം വെക്കുന്ന ഒരു എന്താ പറയുക, സെറ്റ് ഓഫ് ഇതല്ല. അങ്ങനെ വാദിക്കുന്നവരുണ്ടാകാം, എനിക്ക് ആ വാദമില്ല. നിരീശ്വരവാദം ഒരു ചിന്താ പദ്ധതിയാണ്. നമ്മൾ ആലോചിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും ആലോചിക്കുമ്പോൾ ഞാനെങ്ങനെ ഉണ്ടായി, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തെ തേടി പോകുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ദൈവത്തിലേക്ക് നമ്മൾ ആദ്യമെത്തും മിക്കവാറും. പിന്നീട് അവിടുന്ന് ഒരു പടി കടന്ന്, അവിടുന്ന് ഒരു പടി കിടക്കലാണ് നിരീശ്വരവാദം എന്ന് ഞാൻ കണക്കാക്കുന്നു. ദൈവവിശ്വാസികളെ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകളായിരിക്കാനാണ് 90.99.99, ഇല്ലാത്ത ആളുകൾ ഉണ്ടാകാം, നല്ലത്. അതുകൊണ്ട് നിരീശ്വരവാദം എന്നുള്ള ചിന്തയുടെ ഒരു തുടക്കമായി ഞാൻ കാണുന്നു. നിരീശ്വരവാദം ധാർമ്മികതയോ അല്ലെങ്കിൽ നേരത്തെ ഇവിടെ പ്രതീക്ഷ പറഞ്ഞ കണക്ക് മറ്റു പല കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നതല്ല. ഇപ്പം ധാർമ്മികത എന്നുള്ളതൊക്കെ എൻ്റെ മനസ്സിലിരിപ്പും ഞാൻ മനസ്സിലാക്കിയെത്തുള്ളൂ. ജീവിച്ചു വരുന്ന സമൂഹങ്ങൾ താങ്കളുടെ പാഠങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട് 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 നവീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നതാണ് ധാർമ്മികത. ധാർമ്മികത ഇന്നതാണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്നൊരു സ്റ്റിപ്പുലേഷന്റെ യാതൊരു ആവശ്യവുമില്ല. ആധുനിക മനുഷ്യൻ ജീവിതം കൊണ്ട് തന്നെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മുമ്പോട്ട് നയിക്കാൻ, അവിടെയാണ് ഈ റേപ്പൊക്കെ വരുന്നത്. അപ്പം ഞാൻ നീ ആ തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും താഴെ നിൽക്കുന്നവന്റെ അതാണ് ജനാധിപത്യം, ആ ശ്രദ്ധ എന്നുള്ളത്. കൂടെ ഓടാൻ ഒരാളുണ്ടെങ്കിൽ ഒരാൾക്ക് ജയിക്കാൻ ഒക്കും. അപ്പൊ ഓടുന്നവനെ ജയിക്കുന്നവനെ മാത്രമല്ല തോൽക്കുന്നവനെയും കാണുന്നതാണ് ജനാധിപത്യം എന്ന് പറയുമ്പോൾ. ഞാനും നീയും എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റ് അകത്ത് നിന്ന് കൊണ്ട് നോക്കുമ്പോൾ നീ നിന്റെ സ്ഥാനം എന്താണ്, ഞാൻ എന്റെ സ്ഥാനം എന്താണ്, അങ്ങനെ ഒരു ബോധമുണ്ടാകാൻ മതങ്ങൾ തടസ്സമാകുന്നു എന്നാണ്. അത് ഇന്ന് ജീവിക്കുന്ന ബഹുഭൂരിപക്ഷ വിശ്വാസികളും അങ്ങനെ അല്ല. കാര്യം വിശ്വാസിക്ക് മതം അറിയില്ല, ശാസ്ത്രം അറിയില്ല, അറിയേണ്ട കാര്യവുമില്ലെന്നേ. സാധാരണ ഒരു കർഷക തൊഴിലാളിയോ ഒരു ആട്ടോ, ഞാൻ ചുരുക്കി പറയുന്നതല്ല, ഞാൻ ആട്ടോ ഓടിച്ച ആളാണ്. അപ്പം അയാൾക്കത് ആട്ടോ ഓടിക്കാൻ അത് അറിയേണ്ട കാര്യമില്ല. ബഹുഭൂരിപക്ഷം ആളുകൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല, ചിന്തിക്കേണ്ട കാര്യമില്ല തന്നെ. അറിയാൻ ആഗ്രഹമുള്ളവർ വരുന്ന വഴിക്ക് നിന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ ആലോചിക്കുകയും പറയുകയും ചെയ്യുന്നു എന്നല്ലാതെ. ഇപ്പൊ മതം അറിയാവുന്ന എത്ര മതവിശ്വാസികളുണ്ട്? മതം പറയുന്ന ധാർമ്മികതയെ മുറുകെ പിടിക്കുന്ന എത്ര വിശ്വാസികളുണ്ട്? പറ്റുമോ? എന്റെ അഭിപ്രായത്തിൽ ഇസ്ലാം എന്നുള്ളത് ഒരു പരാജയപ്പെട്ട മതമാണ്, അനുവർത്തിക്കാൻ പറ്റാത്തൊരു മതമാണ്. അതിന്റെ സർവ്വ മേഖലകളിലും പരാജയം ഏറ്റുവാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കാരണം മനുഷ്യ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ആധുനിക മനുഷ്യന്റെ ജീവിതത്തെ ഒരു 1400ഓ 5000ഓ 3000ഓ 2000ഓ വർഷത്തെ മുമ്പ് പിമ്പിൽ കൊണ്ട് പിടിച്ചു കെട്ടാൻ പറ്റില്ല, അവിടെ നിൽക്കില്ല. അത് ഇന്ന് പിടിച്ചു കെട്ടാവുമോ? ഇന്നിൽ പിടിച്ചു കെട്ടാൻ പറ്റുമോ? നാളെയിലാണ്, നാളെ നാളെയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വാദഗതികൾ, പിന്നെ ജനാധിപത്യം എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ജനാധിപത്യം മതങ്ങൾക്ക് അന്യമാണ്. കാരണം മതങ്ങളെല്ലാം അതിന്റെ അന്തസത്തയിൽ പറയുന്നത് ഐ ആം ദി റൈറ്റ്, യു ആർ ഓൾ റോങ്. ആ ഒരു വാദഗതി ജനാധിപത്യ വിരുദ്ധമാണ്. എതിരഭിപ്രായങ്ങൾക്ക് അങ്ങേയറ്റം പ്രതിപക്ഷ നേതാവിനെ പ്രതിഷ്ഠിച്ച് അയാൾക്ക് ക്യാബിനറ്റ് പദവി കൊടുക്കുന്ന ഒരു സംവിധാനം. ജനാധിപത്യത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. ജനാധിപത്യവും പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പുഷ്ടിപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ള വാദഗതി. അതുകൊണ്ട് നാസ്തികത എന്ത് മുന്നോട്ട് വെക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു ചിന്താ പദ്ധതിയാണ്, പാഠ്യപദ്ധതിയാണ്, വിദ്യാഭ്യാസമാണ്. ആ വിദ്യാഭ്യാസത്തിലൂടെ എവിടെയെങ്കിലും ചിന്തയെ തളച്ചിടാതെ. അപ്പം വിശ്വാസികൾ ചിന്തയെ തളച്ചിടുന്നു? അല്ല, ഒരുപാട് ചിന്തിക്കുന്ന വിശ്വാസികളുണ്ട്. വിശ്വാസത്തെ ഒരു ഭാഗം മാറ്റിവെച്ചുകൊണ്ടാണ് ശാസ്ത്രജ്ഞരൊക്കെ ഒരുപാട് ശാസ്ത്ര കണ്ടെത്തലുകൾ കണ്ടെത്തിയിട്ടുള്ളത്. വിശ്വാസം പല ഭാഗത്തും തടസ്സം നിന്നിട്ടുമുണ്ട്, നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് അത് എല്ലാ മതങ്ങളും സർവ്വ മതങ്ങളും അങ്ങനെയാണ്. അപ്പം
മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. അതിൽ ചിന്താപദ്ധതി എന്ന നിലയ്ക്ക് നിരീശ്വരവാദം ഉണ്ട്. പിന്നെ തിന്നുക കുടിക്കുക എന്നതൊക്കെ അപ്പം മതത്തെ ആക്ഷേപിക്കുന്നതാണ് യുക്തിവാദികളുടെ പണി, നിരീശ്വരവാദികളുടെ പണി. അതുപോലെ മതക്കാരുടെ പണിയാണ് യുക്തിവാദത്തെ നിരീശ്വരവാദി ആക്ഷേപിക്കുക. തിന്നുക കുടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഈ ജീവിതത്തിലെ എന്തെങ്കിലും ഉള്ളൂ. ഞാൻ അന്യർക്ക് ദോഷമുണ്ടാകാതെ എനിക്കും ദോഷമുണ്ടാകാതെ എങ്ങനെയൊക്കെ സുഖിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സുഖിക്കാൻ ശ്രമിക്കും. ഈ സുഖം മറ്റുള്ളവർക്കും നാരായണ ഗുരു പറഞ്ഞതുപോലെ പകർന്നു കൊടുക്കുവാൻ പറ്റുമെങ്കിൽ, ഇന്നൊരാർക്കുമ്പോ പറ്റുമെങ്കിൽ പകർന്നു കൊടുക്കുകയും ചെയ്യും. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു വെരി മച്ച് ഫോർ ദ ഒക്കേഷൻ. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോ ഇവിടെ ഒന്നാമത് പിന്നെ ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ ഒരു സജഷൻ ആണ്, പിന്നെ ഓരോ പോയിന്റുകളായി പറഞ്ഞാൽ നമുക്ക് അപ്പൊ തന്നെ പിന്നെ പറയുന്നത് ചിലപ്പോൾ ഞാനിപ്പോ പറയുമ്പോൾ തന്നെ ഒരുപാട് പോയിന്റുകൾ മിസ്സാവാൻ സാധ്യതയുണ്ട്. ഒന്നാമത് താങ്കൾ പറഞ്ഞു തുടങ്ങിയത് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം അതിങ്ങനെ ചോദിച്ചു പോകും എന്നല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് താങ്കൾ ഉദാഹരണം പറഞ്ഞത് മുളകിന് എരിവ് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം പോലെയാണത്. അപ്പോ താങ്കളുടെ ആർഗ്യുമെന്റ് എന്നാണ് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. മുളകിന് എരിവ് എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിക്കരുത് എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? എന്ന് വെച്ചാല് പിന്നെ അവിടെ യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ അന്വേഷണാത്മകത പിന്നെ എന്നുള്ളതിന്റെ കടക്കൽ കത്തി വെക്കുന്ന ഒരു വാചകമാണ് ശരിക്കും പറഞ്ഞത്. മുളകിന് എരിവ് എന്തുകൊണ്ട് എന്ന് നമുക്ക് അന്വേഷിക്കാം. അപ്പൊ അവിടെ ആ എരിവ് എന്ന് പറയുന്നത് നൽകുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പൊ ആ ഒരു ചോദ്യം അതിനർത്ഥമില്ല എന്ന് പറയുന്നത് പിന്നെ ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റു നിരീശ്വരവാദികൾക്ക് പോലും അങ്ങനെയുള്ള ഒരു വാദം ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നാണ്. അപ്പോ അത് എനിക്ക് മനസ്സിലായില്ല. രണ്ടാമത്തത് പിന്നെ താങ്കൾ പറഞ്ഞത് നിരീശ്വരവാദം എന്നുള്ളത് ഒരു ചിന്താ പദ്ധതിയാണ് എന്നാണ്. നമ്മളെ ചോദ്യം യഥാർത്ഥത്തിൽ ആ ചിന്താ പദ്ധതിക്ക് എന്താണ് ഓഫർ ചെയ്യാനുള്ളത്, എന്തിനാണ് ആ ചിന്താ പദ്ധതി എന്നാണ് ഞങ്ങളുടെ ചോദ്യം. എന്തിനാണ് ആ ചിന്താ പദ്ധതി എന്ന് ചോദിക്കുമ്പോൾ പിന്നെ അതിന് കൃത്യമായി എന്തിന് നിരീശ്വരവാദം എന്നുള്ളതിന് കൃത്യമായ ഉത്തരം താങ്കളുടെ പിന്നെ സംസാരത്തിലും വന്നിട്ടില്ല. അപ്പൊ താങ്കൾ ഇങ്ങനെ ഗാന്ധിജിയെ ഉദ്ധരിച്ചു, ശ്രീനാരായണ ഗുരുവിനെ ഉദ്ധരിച്ചു, ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞു. ജനാധിപത്യം എന്ന് ഇതൊന്നും ഗാന്ധിജിയോ ശ്രീനാരായണ ഗുരുവോ അല്ലെങ്കിൽ ജനാധിപത്യമോ ഒന്നും നിരീശ്വരവാദികളുടേതല്ലോ, അല്ലെ? നിരീശ്വരവാദികളല്ലോ അവരാരും. അപ്പോ നമുക്ക് ഇപ്പൊ പലപ്പോഴും പിന്നെ നിരീശ്വരവാദികളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മുന്നോട്ട് വെക്കാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള പലതും പിന്നെ ഗാന്ധിജി അങ്ങനെ പറഞ്ഞു, ശ്രീനാരായണ ഗുരു ഇങ്ങനെ പറഞ്ഞു, ജവഹർലാൽ നെഹ്റു അങ്ങനെ പറഞ്ഞു എന്നതിന്റെ അപ്പുറത്ത് എന്താണ് ഈ ചിന്താ പദ്ധതിക്ക് മുന്നോട്ട് വെക്കാനുള്ളത് എന്നാണ് പറയേണ്ടത്. ഏറ്റവും താഴെക്കടയുള്ളവനാണ് പരിഗണിക്കേണ്ടത്, അവൻ്റെതാണ് പിന്നെ അവകാശങ്ങൾ എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗാന്ധിജി പറഞ്ഞതാണ്. അതിനപ്പുറത്ത് നിരീശ്വരവാദത്തിന് മുന്നോട്ട് വെക്കാനുള്ള ഒരു ആശയമല്ല അത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് മുന്നോട്ട് വെക്കാനുള്ള ചോദ്യത്തിന് ഇപ്പോഴും മറുപടി ആയിട്ടില്ല. പിന്നെ പിന്നെ താങ്കൾ പറഞ്ഞൊരു ഉത്തരമുണ്ട്, അതായത് നിരീശ്വരവാദികളുടെ പണി മതത്തെ വിമർശിച്ചുകൊണ്ടേയിരിക്കലാണ്, എന്നാൽ അതേപോലെ തന്നെ മതവിശ്വാസികളുടെ പണി നിരീശ്വരവാദത്തെ വിമർശിച്ചുകൊണ്ടേയിരിക്കലാണ് എന്ന് പറയുന്നതിന് ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കുക. മതത്തിന്റെ പണി ഇപ്പൊ മതത്തിന്റെ പിന്നെ ഒരു ആശയം എന്നുള്ള നിലക്ക് അതിന്റെ ഭാഗമായി വരുന്നതാണ് അതിനെതിരെ വരുന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയാന്നുള്ളതൊക്കെ. എന്നാൽ മതം അത് മാത്രമാണോ? ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഇസ്ലാമിനെ എന്താണ് മുന്നോട്ട് വെക്കാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അടിസ്ഥാന വിശ്വാസം തൊട്ട് പിന്നെ മനുഷ്യർ തമ്മിലുള്ള ബന്ധം തൊട്ട് അതുപോലെ തന്നെ പിന്നെ അന്വേഷണാത്മകത തൊട്ട് അങ്ങനെ പിന്നെ ഒരു സമൂഹ സൃഷ്ടി സാധ്യമാകുന്നതിനെ കുറിച്ച്, സമാധാനം സാധ്യമാകുന്നതിനെ കുറിച്ച് അങ്ങനെ പല പിന്നെ ക്ലെയിംസും നിങ്ങൾക്കതിനെ എതിർക്കാം. പക്ഷെ ഇസ്ലാം എന്തിന് എന്നുള്ളത്, എന്തിന് ഇസ്ലാം അല്ലെങ്കിൽ എന്തിന് മതം എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്ക് വലിയൊരു ലിസ്റ്റ് മുന്നോട്ട് വെക്കാനുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത് പിന്നെ കേരളത്തിലെ നിരീശ്വരവാദി സംഘടനകളുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഞാൻ ജനിക്കുന്നതിന് മുമ്പേ തന്നെ അത്തരം സംഘടനകളിൽ അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളായിരിക്കും. അങ്ങനെയുള്ള ഒരാളോടെ ഞാൻ ചോദിക്കുന്നത് നിരീശ്വരവാദം എന്തിന് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചു പറഞ്ഞു നിരീശ്വരവാദത്തെ എതിർക്കുന്നുണ്ട് യഥാർത്ഥത്തിലും മതവിശ്വാസികൾ ചില ആളുകളൊക്കെ വളരെ ചുരുങ്ങിയ ചില ആളുകളൊക്കെയാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ. അതിനപ്പുറത്ത് എന്തിന് മതം എന്ന് ചോദിച്ചാൽ ഏതൊരു മതവിശ്വാസിക്കും അവൻ്റെതായ ഒരുപാട് ഉത്തരങ്ങൾ, ഒരുപാട് ക്ലെയിമുകൾ മുന്നോട്ട് വെക്കാനുണ്ട്. അത് നിങ്ങൾ അംഗീകരിക്കുകയോ അംഗീകരിക്കാതിരിക്കുകയോ ചെയ്തോളൂ. പക്ഷേ അങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഓഫർ ചെയ്യാൻ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്താ ഉള്ളത്? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ പ്രോഗ്രാം തന്നെ അതാണ്, എന്തിനാണ് നിരീശ്വരവാദം എന്നുള്ളതിന് എന്തെങ്കിലും മുന്നോട്ട് വെക്കാനുണ്ടോ എന്നുള്ളതാണ്. പിന്നെ കുറെ പോയിന്റുകൾ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓടിച്ചു പോവാണ്. അപ്പോൾ പിന്നെ വേറൊരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ ശാസ്ത്രജ്ഞന്മാർ അതുപോലെ തന്നെ ചിന്തിക്കുന്ന പഠിക്കുന്ന വിശ്വാസികളുണ്ട്. അവരൊക്കെ ചിന്തിക്കുമ്പോഴും പഠിക്കുമ്പോഴും അവരുടെ വിശ്വാസത്തെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് എന്നുവെച്ചാൽ ഐൻസ്റ്റീൻ ഒരു കാര്യം പിന്നെ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ജാബിർ ബിൻ ഹയാൻ ഒരു കാര്യം കണ്ടുപിടിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഇബ്നു ഹൈതം എന്തെങ്കിലും ഒരു കാര്യം ഗവേഷണം ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, ആ കുറച്ച് കാലത്തേക്ക് അതിൻ്റെ വിശ്വാസമൊക്കെ കണ്ട് മാറ്റി വെച്ചിട്ട്
എന്നുള്ള നിലക്കാണ് താങ്കളുടെ സംസാരം. യഥാർത്ഥത്തിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. പല ശാസ്ത്രജ്ഞന്മാരും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ ഈ പ്രപഞ്ചത്തിന് ഒരു കാരണമുണ്ട് എന്നുള്ളതും, പിന്നെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വാക്സിൻ, ഇപ്പം കോവിഡ് വാക്സിന്റെ ഒക്കെ ഒരു സമയമാണല്ലോ, വാക്സിൻ കണ്ടെത്തിയ ആള് പറഞ്ഞിട്ടുള്ള കാര്യം എന്താ ചോദിച്ചാൽ, പിന്നെ ഇത് കണ്ടെത്തുക എന്നുള്ളത് ദൈവം എന്നെ ഒരു കാരണമാക്കി നിശ്ചയിച്ചിരിക്കുകയാണ് ലോകർക്ക് മുഴുവൻ ഒരു സമാധാനം കൊടുക്കാൻ, ഈ ഒരു മഹാവിപത്തിൽ നിന്നും മോചനം കൊടുക്കാൻ ദൈവം എന്നെ ഒരു കാരണമാക്കി നിശ്ചയിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു എന്നാണ് വാക്സിൻ കണ്ടെത്തിയതിനു ശേഷം പോലും അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ നിലക്ക് അവരൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി തന്നെയാണ് അവരുടെ അന്വേഷണാത്മകതകൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോ മുഹമ്മദ് ഖാൻ സാഹിബിനോട് ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്, പിന്നെ ഈ ഒരു കാര്യം ഞാൻ നമ്മൾ ബാക്കി ഒരുപാട് കാര്യങ്ങൾ, ഇപ്പം മതത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറയാനുണ്ടാവും, എനിക്ക് നിരീശ്വരവാദത്തിനെ കുറിച്ച് കുറെ പ്രശ്നങ്ങൾ, അതിന്റെ അപ്പുറത്ത് നിരീശ്വരവാദം എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് അതിൽ മാത്രം സ്പെസിഫിക് ആയി നിന്നുകൊണ്ട് എന്തെങ്കിലും, പിന്നെ കുറച്ച് സ്പെസിഫിക് ആയി നിന്നുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ കുറച്ചും കൂടി നന്നായിരുന്നു, നമുക്ക് സ്പെസിഫിക്കായി ചർച്ചകൾ മുന്നോട്ട് പോകാൻ.